हलो फ्रेंड्स अस्सलाम वालेकुम एल पातुस टेस्टी किचन पुदियोर वीडियो स्वागत इन तैयार और कप गोधुम पड़ी पेट पत् मिनट तैयार पटा ईसी आईटर स्नासी रेसीपी आ नम्बे वीटल साधन वैचपी चयद अब नमुक ने वीडियो पे नि चल सब्सक्रैइब सब्सक्रैइब सपोर्ट മിക്സിയിലെ ചെറിയ ജാറിലേക്ക് അര കപ്പ് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏത് സേമിയ നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയുടെ മണമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ചെറിയ ഏലക്കയാണ് തന്നെ മൂന്നെണ്ണം എടുത്തത് രണ്ടോ മൂന്നോ ഏലക്ക ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് പഞ്ചസാര എന്നിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ടനെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവനും ചേർക്കണ്ട. ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മുഴുവനും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ മുഴുവനും കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ബാക്കി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. ഇതിൽ നിന്നും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള മാവ് എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. മാവ് കുഴച്ചെടുക്കുന്ന ടൈമിൽ പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട. മിക്സിയിൽ അടിച്ചെടുത്ത പഞ്ചസാരയും മുട്ടയും വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിലിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീയുള്ളത്. മുഴുവനും ഇട്ട് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. ഒരു വശം നന്നായിട്ട് ചുവന്ന് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാ വശവും നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഉള്ളും പുറമൊക്കെ നല്ല ചുവന്ന കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് റെഡിയാക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻസ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.